കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ നിർദ്ദേശം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് നിർദ്ദേശം നൽകിയത്. കലോത്സവത്തെ സംബന്ധിച്ച് നിരവധി പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. അതേസമയം ജിബിനുണ്ട്. ജിബിൻ, എന്താണ് വിവരങ്ങൾ? പ്രജീഷ്, ഇപ്പോൾ നിരവധി പരാതികൾ ഈ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തെ സംബന്ധിച്ച് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഈ ഒരു കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കലോത്സവം തുടങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഒട്ടനവധി പരാതികളാണ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായും ആദ്യമായി രംഗത്തെത്തിയത് മാർഗംകളിയുടെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദമാണ് കോഴ ആരോപണത്തിൽ വരെ കൊണ്ടെത്തിച്ചത്. അതിനെ തുടർന്ന് മൂന്ന് വിധികർത്താക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ അപ്പീലുകൾക്കൊന്നും തന്നെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇന്നലെയും പ്രതിഷേധിച്ചത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ അതായത് നിരവധി പരാതികൾ തുടർച്ചയായി ഇവിടെ നിന്ന് കലോത്സവ വേദിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ്? ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയില്ല. ഞങ്ങൾ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. നമുക്കൊന്നും പറയാനില്ല. നമുക്ക് തീരുമാനങ്ങളായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇവര് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടി. ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. പ്രജീഷ്, അത് തന്നെയാണ്. അതായത് ഇവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്കൊന്നും മൊത്തം വേഷം മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വിളിച്ചു പറയാ നാളെ 9 മണിക്ക്. ഇതെന്താ, എവിടുത്തെ പരിപാടിയാ? എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല. അവർ 9 പേര്, 9 അല്ല, ഈ കലോത്സവത്തിനുള്ള 13 ബാച്ചും കണ്ടുണ്ട്. അവര് മൊത്തത്തി അവര് മാർഗ എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ അവര് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ കൊല്ലക്കാരാ. അവിടെ ഇപ്പം 2 കലോത്സവം നടന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ? ഇത് തിരുവനന്തപുരമാണോ? നിങ്ങൾ തലസ്ഥാനമാണോ? ഇത് എന്തുവാണിത്? ഞാൻ ഒരു കുട്ടിയുടെ പേരന്റാ. ഞങ്ങളടുത്ത് ഇന്നലെ 6 മണിക്ക് ഞങ്ങൾക്ക് പരിപാടി എന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇവിടെ വന്നു. 6 മണിക്ക് പരിപാടിയാന്ന് ഗ്രൂപ്പ് ഡാൻസ്. 6 മണിക്ക് പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണിയായപ്പോ രാത്രി 1 മണിയായപ്പോ വിളിച്ചു പറയാ ഈ പരിപാടി മാറ്റി വെച്ച് നാളെ 9 മണിക്ക്. സാറ് പറ, കുട്ടികൾ ഇത്രയും ഒരുങ്ങി, അവർ ലെൻസ് വെച്ച് കണ്ണിലേ, അവർ മേക്കപ്പ് ഇട്ട്, അവർ കുട്ടികളല്ലേ, അവർ മനുഷ്യരല്ലേ. ഞങ്ങൾ രാവിലെ വന്നതാ, ഇന്നലെ രാവിലെ ഉടുത്തിരിക്കുന്ന വസ്ത്രം നോടി ഞങ്ങൾ മാറിയിട്ടില്ല. ഇന്നലെ രാവിലെ വന്നതാ ഞങ്ങൾ. ഞാൻ സ്വാധീനനാഥ് കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത്. ഞാൻ കൊല്ലത്താണ് ഉള്ളത്. നടന്നില്ല. എന്നിട്ട് ഇന്ന് 9 മണിക്കാന്ന് പറഞ്ഞു. 9 മണിക്കാന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ല. 1 മണിക്ക് ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് അവർ മേക്കപ്പ് മാറണ്ടെന്ന് അവർ പറഞ്ഞു. തലയിൽ കെട്ട് മാത്രം അഴിച്ചു കൊടുത്ത് രാവിലെ വെളുപ്പാൻ രാവിലെ 4 മണിക്ക് ഒരുങ്ങാൻ കയറി വന്നപ്പോ പറയാ ഇവിടെ പരിപാടി എന്തോ പ്രശ്നമായി കിടക്കുന്നത്. കുഞ്ഞുങ്ങള് എന്റെ പൊന്നെ, ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാ മതി. എന്റെ മോളുണ്ട്, അതുകൊണ്ടാണ് എന്റെ മോക്ക് പ്രൈസും കൊടുത്തിട്ടില്ല. എന്റെ മോക്ക് പ്രൈസും കൊടുത്തിട്ടില്ല, സെക്കൻഡ് ആണ് കൊടുത്തത്. അവള് 3 വയസ്സോട്ട് അവള് കലോത്സവ വേദി കയറി ഇറങ്ങിയ. വലിയ ചെലവ് ഉണ്ടല്ലേ? പിന്നെ ഞങ്ങൾക്ക് ചെലവുണ്ടല്ല. ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ചെലവുണ്ട് ഞങ്ങൾക്ക്. അല്ല, ഞങ്ങൾക്ക് വയ്യ. മോളെ ശരി, ഞങ്ങൾ പറഞ്ഞുവിട്. കുഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം കണക്കുള്ള ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യ. അവര് കണ്ണ് ഉറക്കം വരുന്നത്. പ്രജീഷ്, ഇവിടെ വിവിധ അതായത് രക്ഷിതാക്കളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് തങ്ങളുടെ മക്കൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് അതായത് ഈ ഒരു കലോത്സവത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലായിരുന്നു അവർ അതായത് നമ്മക്ക് വിഷമമില്ലേ? നമ്മൾ കളിച്ചിട്ടാണ് വന്നത്. നമുക്ക് അപ്പീൽ കമ്മിറ്റി റിപ്ലൈ തന്നെ നമ്മളിപ്പോ ഇവിടെ ഇറങ്ങും. അവരത് പറയാൻ പറ നമുക്ക് അതിന്റെ നമുക്ക് ഇത് നിർത്തണമെന്നോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒരു ഇതും ഇല്ല. അപ്പീൽ കമ്മിറ്റി അതിന്റെ നല്ലൊരു ഉത്തരവെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മനസ്സിലായ? അപ്പീൽ കമ്മിറ്റി കൃത്യമായ എല്ലാവർക്കും നല്ല പോലെയുള്ള കൃത്യമായ ഒരു മറുപടി തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. അല്ലാതെ നമുക്ക് ഈ സ്റ്റേജിൽ നിൽക്കണമെന്നോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒരു ഇതും ഇല്ല.
ജിബിൻ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിദ്യാർത്ഥികളൊക്കെ കൂക്ക് വിളിക്കുന്നുണ്ടല്ലോ. കേരളസർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വി സി. പരാതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അവിടെ അപ്പീൽ കമ്മിറ്റി മറുപടി നൽകുന്നില്ല എന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചുകൊണ്ട് പറയുകയാണ്. മാതാപിതാക്കളുമൊക്കെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. സർവകലാശാല അധികൃതർ ഇനി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി മത്സരങ്ങളോ ഫലപ്രഖ്യാപനമോ ഒന്നുമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വി സി സ്വീകരിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കോഴകൊണ്ടും ഒക്കെ പഴികേൽപ്പിച്ച ഒരു കലോത്സവമായി ഇത്തവണ മാറുകയായിരുന്നു കേരള സർവകലാശാല കലോത്സവം. മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു. വിധികർത്താക്കളായി എത്തി കോഴ വാങ്ങിച്ച മൂന്നുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ സംഘടിച്ച് നിൽക്കുന്നു. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. ജിബിൻ കേൾക്കാമെങ്കിൽ എന്താണ് ജിബിൻ എന്താണ് സംഭവിക്കുന്നത്? കേരള സർവകലാശാല കലോത്സവം അങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. അപ്പീല് കമ്മിറ്റി പല പല പരാതികളുണ്ടെങ്കിലും അതിനൊന്നും മറുപടി നൽകുന്നില്ല. അതേസമയം ബി സി ഇപ്പോൾ ഇനി പുതിയ മത്സരങ്ങൾ ഒന്നും വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ സംഘടിച്ച് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജിബിൻ എന്താണ് സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾ വലിയ രോഷമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. പ്രജീഷ്, ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല മാതാപിതാക്കളും ഇവിടെ പ്രതിഷേധത്തിന് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ, അതായത് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒരു കുട്ടിയുടെ മാതാവ് ഇവിടെ കയറി വന്ന്, അതായത് അവരുടെ മകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു മത്സരത്തിനായുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ ധരിച്ച് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ മണിക്കൂറുകളെ കാത്തിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ കുട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടുകൂടി ഇവിടെ ഇപ്പോൾ കലോത്സവം നിർത്തിവെക്കാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രതിഷേധങ്ങൾ കാരണമാണ് മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഇവിടെ മത്സരം നടത്താൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ ഈ ഒരു മാതാപിതാക്കൾ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇവിടെ വേദിയിൽ തന്നെ പ്രതിഷേധവുമായി കുത്തിയിരുന്ന വിദ്യാർത്ഥികൾ ആ മാതാവിനോട് അത്തരത്തിൽ, അവർക്ക് അവരും ഇവിടെ മത്സരത്തിനായി എത്തിയതാണ്, അവർക്ക് ന്യായമായ നീതി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവരും ഈ ഒരു പ്രതിഷേധവുമായി എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മാതാവിനോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ ആ ഒരു സമയത്താണ് ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഈ ഒരു സംഘം വിദ്യാർത്ഥികൾ ആക്രോശിച്ചുകൊണ്ട് എത്തിയത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വലിയ തരത്തിലുള്ള തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കാനായി എത്തിയവരും അതുപോലെ തന്നെ മത്സരിക്കാനായി രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ കൂട്ടരും ഇവിടെ ഇപ്പോൾ ഈ ഒരു സമരവുമായി ഇവിടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെ രണ്ട് സംഘങ്ങളൊക്കെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ചേരുതിരിഞ്ഞും പോർവിളിയും ഒക്കെ ആകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് പോലീസൊക്കെ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇനിയുള്ള സമവായ നീക്കങ്ങൾ? ഏകപക്ഷീയമായ ഒരു നിലപാടോ അല്ലെ തീരുമാനത്തിലേക്കോ പോവുകയാണോ? എന്താണ് സർവകലാശാല വി സി ഇനി ഒടുവിലായി തരുന്ന പ്രതികരണം എന്താണ്? രജീഷ്, സർവകലാശാല വി സി അദ്ദേഹം അതായത് ഈ ഒരു കലോത്സവം നിർത്തിവെക്കാനുള്ള പ്രധാന കാരണമായി അദ്ദേഹം അറിയിച്ചത്, കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഇവിടെ നിന്ന് വിവിധ തരത്തിലുള്ള പരാതികളാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വൈസ് ചാൻസലർ കൂടിയായ ഗവർണർക്കും ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ പരാതി ലഭിച്ചിരുന്നു. അതായത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒട്ടനവധി ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു മത്സരം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നടന്ന മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനങ്ങളോ അപ്പീലുകളുടെ റിസൾട്ടുകളോ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പാടില്ല. താൽക്കാലികമായി കലോത്സവം നിർത്തിവെക്കുകയാണ് എന്നുള്ളൊരു ഉത്തരവാണ്, ഒരു നിർദ്ദേശമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇനി ഒരു മത്സരമോ അതുപോലെ തന്നെ ഫലപ്രഖ്യാപനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വേദിയിലേക്കെ തന്നെ ഈ പ്രതിഷേധവുമായി എത്തിയ വേദിയിലേക്കെ തന്നെ സമരമുഖങ്ങൾ മാറും. ഇനി മത്സരം പുതുതായിട്ടൊരു, അതായത് നേരത്തെ ഇപ്പോൾ പ്രധാനമായി ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം കോഴ ആരോപണം ഉന്നയിക്കുകയുണ്ടായ മാർഗംകളി ഇവിടെ വീണ്ടും നടത്താനായിട്ട് ഉത്തരവ് നൽകിയിരുന്നു. അത് നടത്താൻ പാടില്ല. അതായത് മാർഗംകളി, തിരുവാതിര, അത്തരത്തിലുള്ള മത്സരങ്ങൾ വീണ്ടും നടത്തുന്നതിനെതിരെയും നടത്താൻ വേണ്ടിയിട്ടുമാണ് ആദ്യം രണ്ട് കൂട്ടർ തമ്മിൽ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതുപോലെ തന്നെ നടന്ന ഒപ്പന മത്സരത്തിൽ അവിടെ സ്ഥാനങ്ങളൊക്കെ തന്നെ വീതം വെച്ച് നൽകുകയുണ്ടായ, രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ തന്നെ രണ്ടിലധികം കോളേജുകൾക്ക് വീതം വെച്ച് നൽകി. അത്തരത്തിലുള്ള ആക്ഷേപവും ഉന്നയിച്ചുകൊണ്ടാണ്
ഓക്കെ, വൈറ്റ് എടുക്കുന്ന സീനാണടാ. ശരി, ജി ബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സർവകലാശാല കലോത്സവം, അങ്ങനെ പരാതികൾ വ്യാപകമായതോടുകൂടി വി സി നിർത്തിവെച്ചിരിക്കുന്നു. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും കലോത്സവ വേദിയിൽ നിന്നും കാണുകയാണ്. മാധ്യമങ്ങൾക്ക് നേരെയും കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്.